പള്ള സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിനു വേണ്ടി സമ്മേളന പ്രതിനിധികൾ ഇതായി വാഹനത്തിൽ തൊട്ടുപിന്നാലെ ഈ വെടിത്താറയിലൂടെ കടന്നു വരികയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് ബി കേരളത്തിന്റെ പ്രതീക്ഷയും ആവേശവുമായ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ധീരമായ നേതൃത്വത്തിന് കീഴിൽ കേരള രാഷ്ട്രീയ ഭൂമികയിൽ മുന്നേറുകയാണ്. മാധ്യമങ്ങളിലൂടെ ബിജെപിയും യുഡിഎഫും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ നാടിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെക്കുറിച്ചുള്ള ആരോപണങ്ങളാണെന്നും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ എതിർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ ആരോപണങ്ങൾക്കുള്ളൂ എന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചു. ഒരു നേതൃത്വ സമ്മേളനം ഈ നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന നേതാക്കന്മാരുമായി ഒരു ചർച്ചയും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനവും ചർച്ചയും ഒക്കെയാണ് നടക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പുല്ലൂർ പത്തനാപുരം മണ്ഡലത്തിൽ നടത്തുകയുണ്ടായി. ഇന്ന് പുല്ലൂർ നിയോജകമണ്ഡലമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ കാര്യങ്ങൾ എപ്പോഴും തുറന്നു പറയുന്നതാണ് നടത്തത്. കേരള കോൺഗ്രസ് ലീഗ് ഏറ്റവും പേരോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലം ആയിരുന്നു പുല്ലൂർ. പക്ഷെ പിന്നീട് മാധ്യമങ്ങളിലൂടെ ബി ജെ പിയും യു ഡി എഫും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ നാടിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കുറിച്ചുള്ള ആരോപണങ്ങളാണെന്നും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ എതിർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ ആരോപണങ്ങൾക്കുള്ളൂ എന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചു. പുനലൂർ സ്വയംവര ഹാളിൽ വെച്ച് നടത്തിയ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാകയുയർത്തലും അനുശോചന പ്രമേയവും വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി എസ് ഹരികുമാർ സ്വാഗതം ആശംസിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് എ ഷാജു, സംസ്ഥാന ട്രഷറർ കെ ജി പ്രേംജിത്ത്, കേരള കോൺഗ്രസ് സംസ്ഥാന വനിതാ പ്രസിഡന്റ് ഏലിയാമ്മ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഗോപകുമാർ, കെ ടി യു ജില്ലാ പ്രസിഡന്റ് വടകോട് മോനച്ചൻ, പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവത്തൂർ സുനിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി വി ജെ വിജയകുമാർ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എച്ച് റിയാസ് മുഹമ്മദ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് കോട്ടാത്തല, കെ ടി യു സി ബി ജില്ലാ സെക്രട്ടറി രാജീവ് കുളത്തൂപ്പുഴ, പത്തനാപുരം യൂത്ത് ഫ്രണ്ട് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു ജോയി, പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് എസ് മാഹിൻ, ആർ മഹജാബ്, ഉസ്മാൻ സാഹിബ്, എ പ്രസാദ്, ഷംസ് മാങ്കോട് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ആ പ്രചരണ പരിപാടിയിൽ പത്തേക്കാറിൽ പാർട്ടി ചെയർമാൻ ശ്രീ കെ ഡി ഗണേഷ് കുമാർ സാർ എടുക്കുകയും എനിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും പുനലൂർ നഗരസഭയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 470 കോടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസത്തിന് മുമ്പ് ജൂൺ മാസത്തിലാണ്. റിപ്പോർട്ടർ ബാബു രമേശ്, പുനലൂർ.